എൻ്റെ പ്രിയ സുഹൃത്തുക്കൾക്ക് നമസ്കാരം. സുമേഷ് പറഞ്ഞുകാരനാണ്. ആദ്യം തന്നെ ഞാൻ ഒരു കാര്യം പറയട്ടെ, വ്യക്തിപരമായിട്ട് മറ്റുള്ളവരൊരു പോസ്റ്റ് എടുത്തിട്ട് ട്രോളിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ടില്ല. എനിക്ക് എൻ്റേതായ അഭിപ്രായം പറയാനുള്ള ഒരു പ്ലാറ്റ്ഫോമാണിത്. അപ്പോൾ ഞാനത് വിനിയോഗിക്കുകയാണ് ചെയ്യും. ആർക്കും ഉപദ്രവമില്ലാത്ത രീതിയിൽ ഞാൻ എന്നും എൻ്റേതായിട്ടുള്ള കാഴ്ചപ്പാടുകളും കാഴ്ചകളും ഞാൻ കൃത്യമായിട്ട് നിങ്ങളുടെ മുമ്പിൽ എത്തിച്ചിട്ടുണ്ട്. അതിനും തുടർന്നുകൊണ്ട് തന്നെ ഇരിക്കും. കാരണം ഒത്തിരി കൂട്ടുകാരെ എന്നോട് വിളിച്ച് പറയാറുണ്ട്, ചെകുത്താനെ കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ അവരെ കണ്ടുപിടിക്കുക, ഡവറോളീനെ കണ്ടുപിടിക്കുക, നിനക്ക് റീച്ച് കൂട്ട്, യൂട്യൂബിൽ ഒരുപാട് ആൾക്കാർ കാണട്ടെ. വേണ്ട, ആരും കണ്ട. ഇന്നിപ്പോൾ ഒരു 1 മില്യൺ വ്യൂസും പിന്നെ അത്യാവശ്യം ഒരു കുഴപ്പമില്ലാത്ത 2K ഒരു സബ്സ്ക്രൈബറൊന്നും ഞാൻ അങ്ങോട്ട് ചോദിച്ച് പഠിച്ച് വന്നിട്ടുള്ളതല്ല. ഒരു 99%, 1% നമ്മളങ്ങോട്ട് വിട്ടു. കാരണം ചിലപ്പോൾ അബദ്ധവശമൊക്കെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാം പെർഫെക്റ്റാണെന്ന് ഒരിക്കലും പറയാൻ പാടില്ല. പറഞ്ഞു വന്ന കാര്യം അതല്ല. ഞാൻ ഇന്ന് രാവിലെ അടക്കം വാർത്തകളിലൊക്കെ ഒരുപാട് വാർത്ത ഇന്ന് കൂടുതലും നായ്ക്കളേനെ പറ്റിയിട്ടാണ്. ഈ നായോളികൾ എന്ന് വേണമെങ്കിൽ അവരെന്നെ പറയാം. കാരണം ഈ നായോട് ഒരുപാട് സ്നേഹം കാണിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ ഈ നായ്ക്കളേനെ ഒരുപാട് സ്നേഹം കാണിക്കുന്ന ആൾക്കാരുടെ അമ്മേനെയോ അച്ഛനെയോ കുട്ടികളേനെയോ അവരനെയൊക്കെ കടിച്ചിട്ട് പേ ഇളകി നടക്കുമ്പോഴാണ് അവർക്ക് നായകളോടുള്ള ഒരു സ്നേഹം കുറയാനുള്ള ഒരു പ്രതിവിധിയായിട്ട് ഞാൻ കാണുന്നത്. വേറെ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും ഞാൻ കാണുന്നില്ല. കാരണം എ സി റൂമിലിരുന്നിട്ടും അല്ലെങ്കിൽ അവിടെ ഇവിടെയൊക്കെ ഇരുന്നിട്ടും തള്ളാൻ എല്ലാവർക്കും പറ്റും. പക്ഷേ നിത്യജീവിതത്തിൽ ഇതുപോലത്തെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുവരാൻ ആരോ ഇത് നമുക്ക് നിത്യജീവിതത്തിൽ ഇതുപോലെ എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്ക് താങ്ങാൻ പറ്റിയെന്ന് വരില്ല. 2-3 ഉദാഹരണങ്ങൾ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം പഴഞ്ഞിക്കാരൻ എന്നുള്ള കാര്യം മാത്രമാണ് നിങ്ങൾക്ക് അറിയുള്ളൂ. ഒരുപാട് യൂട്യൂബിൽ ഒരുപാട് സ്ഥലങ്ങൾ നിന്നെ കാണുന്നവരുണ്ട്. അത്ര അങ്ങോട്ട് വലിയ ഹെവി അല്ലെങ്കിലും കുറച്ച് പേരൊക്കെ കാണുന്നവരുണ്ട്. അപ്പോൾ എൻ്റെ സ്ഥലം കുന്നംകുളം അടുത്ത് കാട്ടകമ്പാൽ പഞ്ചായത്തിൻ്റെ ഇതിലാണ് ഞാൻ താമസിക്കുന്നത്. കാട്ടകമ്പാൽ പഞ്ചായത്തിലാണ് ഞാൻ താമസിക്കുന്നത്. പഞ്ചായത്തിൻ്റെ തൊട്ട് ബാക്കിൽ തന്നെ. കാരണം നമുക്ക് ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തിയോണ്ട് യാതൊരു കുഴപ്പമുള്ള കാര്യമില്ല. കാരണം നമ്മൾ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ മാത്രമാണ് സംസാരിക്കുന്നത്. താല്പര്യമുള്ളവർക്ക് എന്നെ സംസാരിക്കാനും അല്ലെങ്കിൽ രണ്ട് തെരു വിളിക്കാനൊക്കെ ആഗ്രഹമുള്ളവർക്ക് എൻ്റെ ഫോൺ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് ആഗ്രഹമുള്ളവർ വിളിക്കാം. എന്തെങ്കിലും ചെറിയ ഹെൽപ്പുകളോ ഇങ്ങോട്ടോ അങ്ങോട്ടൊക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് അത് ചെയ്യാം. ഞാൻ അങ്ങനത്തെ ഒരു മെൻറ്റാലിറ്റി ഉള്ള ഒരാളാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന കാര്യം, ഇപ്പോഴത്തെ കാലത്തൊക്കെ ഒരു രോഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഡോക്ടർമാരെന്താ പറയുന്നത്? ആദ്യം ഏതൊരു രോഗത്തിന് പോയാലും ഡോക്ടർമാർ ആദ്യം പറയുന്ന കാര്യം, അതെ നിങ്ങൾ പോയിട്ട് ദിവസം 1.5 മണിക്കൂർ 1 മണിക്കൂർ അങ്ങനെ എക്സസൈസ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ നമ്മളിത് എക്സസൈസ് ചെയ്യാ വെച്ചിട്ട് ഞാൻ കുറച്ച് കാലം, നമ്മുടെ കാട്ടമ്പ പഞ്ചായത്തിൽ ഒരു ഹൈസ്കൂൾ ഗ്രൗണ്ട് ഉണ്ട്, അതായത് പഴഞ്ഞി ഗവൺമെൻറ് ഹൈസ്കൂൾ, ഞാൻ അവിടെ പഠിച്ചിട്ടുള്ളത്. അവിടെ ഒരു പൊതുവായിട്ടുള്ള ഗ്രൗണ്ട് ഉണ്ട്. ബഹുമാനപ്പെട്ട ബാബു പാലശ്ശേരി MLA ഇരിക്കുന്ന സമയത്താണ് അതിൻ്റെ ഒരു എന്താ പറയുക, ഇരിക്കുന്ന സ്റ്റേഡിയത്തിൻ്റെയും കാര്യങ്ങളിലൊക്കെ ഒരു കുറച്ച് പരിപാടി നടന്നിട്ടുള്ളത്. അത് അത്ര കണ്ട് ഒരു കൃത്യമായിട്ടുള്ളൊരു പണികളല്ല നടന്നിട്ടുള്ളത്. ആ പണിതിനുള്ള മിസ്റ്റേക്ക് എന്നല്ലാട്ടെ ഞാൻ പറഞ്ഞേക്കുന്നത്. അതിലൊക്കെ ഒന്നും കൂടി ഡെവലപ്പ് ചെയ്യാറുണ്ട്. ഏത് കാര്യം കണ്ടാലും ഒരു വിമർശനം ഉണ്ടല്ലോ. എന്നാലും കുഴപ്പമൊന്നുമില്ല, ഞങ്ങളുടെ നാട്ടുകാർക്ക് അത് മതി, നിങ്ങൾ എന്തുവാണെങ്കിലും പറഞ്ഞോ, അതൊന്നൊരു വിഷയമുള്ള കാര്യമില്ല, അത്രയുമേ എത്തിയില്ലോ. അപ്പോൾ പറഞ്ഞു വന്ന കാര്യം, അവിടെ പഴഞ്ഞ സ്കൂളിൽ ഒരുപാട് പിള്ളേർ അല്ലെങ്കിൽ ഈ പോലീസ് ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് ഒരുപാട് പിള്ളേർ അവിടെ വരുന്നുണ്ട്. അപ്പോൾ ഇനി ഞാനും അവിടെ ഒരു ചെറിയൊരു അസുഖത്തിൻ്റെ പേരിൽ ഡോക്ടറുടെ ഉപദേശപ്രകാരം എക്സസൈസ് ചെയ്യാൻ വേണ്ടി പോയി. സത്യം പറഞ്ഞാൽ നായേനെ പേടിച്ചിട്ട് ഇപ്പോൾ വഴിക്ക് പോകണില്ല. അവിടെ ഏതെങ്കിലും കുട്ടികൾ അതായത് പോലീസുകാരടക്കം ഒരുപാട് ആൾക്കാർ അവിടെ രാവിലെ വരണ്ട്. അപ്പോൾ ഈ ഗ്രൗണ്ടിൽ കൃത്യം 5:00 to 6:30 ഉള്ളിൽ ഞാൻ പോയിരുന്ന ടൈമിങ്ങാണ്. എങ്ങനെ പോയാലും ഒരു 4-5 നായ ഗ്രൗണ്ടിലുണ്ടാവും. അവരുടെ നമ്മൾ ഓടുകയാണെങ്കിലും നടക്കുകയാണെങ്കിലും ഇവരെ ഫോക്കസ് ചെയ്ത് വേണം നടക്കാൻ. പക്ഷെ നമുക്കൊന്ന് ആഞ്ഞ് നടക്കാനോ ആഞ്ഞ് ഓടാനോ പറ്റില്ല. കാരണം മറ്റാൾക്ക് എപ്പോഴും ഭ്രാന്ത് പിടിക്കണമെന്നുള്ള കാര്യം ഒരു പിടിയില്ല. അപ്പം എൻ്റെ നാടായ കാട്ടമ്പ പഞ്ചായത്തിലെ പഴഞ്ഞൂർ സ്കൂളിലെ കാര്യമാണ് പറയുന്നത്. ഇതൊക്കെ അവിടേക്ക് എത്തണമെങ്കിലും കൂടിയിട്ട് ഞങ്ങൾ അങ്ങാടി കൂടെ നടക്കുമ്പോൾ അടയ്ക്ക മാർക്കറ്റിൻ്റെ അവിടെ ഉണ്ട് മിനിമം ഒരു 5 ആൾക്കാരുണ്ട്. അവരവരുടെ ഗില്ലി പോലെ, അതായത് ഏതാണ്ട് സിനിമയിൽ പറഞ്ഞ കട്ടായി ഉണ്ണി തൊമ്മൻ ബീഹാരി രാജു എന്നൊക്കെ പറഞ്ഞ പോലത്തെ ഒരുപാട് ആൾക്കാർ അവിടെയുണ്ട്. ഇതൊക്കെ ഓവർകം ചെയ്തിട്ട് വേണം അവിടെ ചെല്ലാൻ. സത്യം പറഞ്ഞാൽ ഭയങ്കര പേടിയാണ് റോട്ടിലൂടെ നടക്കാൻ തന്നെ. എപ്പോഴെന്താ സംഭവിക്കുക എന്നുള്ള കാര്യമൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ദയവായിട്ട് പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ അത് നിങ്ങൾ നിയമത്തിൻ്റെ വഴിക്ക് പോകേണ്ടതെന്നൊക്കെ അറിയാം. കാരണം നമുക്ക് നമ്മുടെ അഭിപ്രായങ്ങൾ പറയുന്നത് മാത്രം. പിന്നെ അതുപോലെ തന്നെ ഈ വീഡിയോ ആൾ കാണില്ല എന്നുള്ള കാര്യം എനിക്കും അറിയില്ല. പക്ഷെ എന്നാലും എനിക്കൊരു കാര്യം പറയുന്നുണ്ട്. കാരണം നമ്മൾ പേഴ്സണലായിട്ട് നേരിട്ട് കണ്ടിട്ടില്ല ആളെ. പക്ഷെ വീഡിയോകൾ കണ്ട ഇഷ്ടപ്പെടാണ്. ഇപ്പോൾ ഒരു കൗൺസിലറും കൂടിയിട്ടാണ്. നല്ല പാട്ടിൻ്റെ പേരിലാണ് താമര വിരിയാത്ത ഒരു സ്ഥലത്ത് ആൾ താമര വിരിയിച്ച് അവിടെ ഒരു അല്ല താമര വിരിയാത്തല്ല അവിടെ ഒരു അത്രയും ക്രിട്ടിക്കലായിട്ടുള്ള ഒരു സ്ഥലത്താണ് ജയിച്ചു വന്നിട്ടുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ ആൾ ഒരുപാട് അവരുടെ നാട്ടുകാരുടെ കാര്യത്തിൽ ഒരുപാട് ശ്രദ്ധ ചെലുത്തുന്നുണ്ടെന്നുള്ള കാര്യം ഞാൻ ഔട്ട് വ്യൂവിലൂടെ ഞാൻ ചിന്തിക്കാറുണ്ട്. നമ്മുടെ ഇപ്പോൾ തന്നെ ബിനുപ്രസാദ് പേജിലൊക്കെ, ബിനുപ്രസാദ് എന്ന് പറഞ്ഞ പേജിലൊക്കെ കാണാം. അദ്ദേഹം ഒരു ഞാൻ അദ്ദേഹത്തിനെ കണ്ടിട്ടാണ് ഞാനിങ്ങനെ യൂട്യൂബിൽ നായകരുടെയൊക്കെ കാര്യം ഇങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നത്. കാരണം നമ്മൾ മറ്റൊരാളെ കാണുമ്പോഴാണല്ലോ നമ്മുടെയിലും കൂടിയിട്ട് റീച്ച് ആവട്ടെ എന്നുള്ള ചിന്തയിലാണ് അന്നിട്ടത്. കുറച്ച് ആൾക്കാർക്ക് ഇത് കണ്ട് മനസ്സിലാവണം, അതും ആയിക്കോട്ടെ എന്നുള്ള ചിന്താഗതിയിലാണ് ഇടുന്നത് കേട്ടോ.
അപ്പം അന്ന് ആൾ ആളുടെ നാട്ടിൽ കുട്ടികൾ പോകുന്നതും പിന്നെ അത് വരുന്നതും ഇത് പ്രശ്നമാണ്, അതിൽ കുന്നോളം മുനിസിപ്പാലിറ്റി ആയിട്ട് പറഞ്ഞെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഇട്ടുണ്ടായിരുന്നു. അതിന് ശേഷമാണ് ഇപ്പോൾ വീണ്ടും വളരെ ഊർജിതമായ രീതിയിൽ നായ്ക്കളുടെ ശല്യം കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഇപ്പോഴും ആൾ രണ്ട് ദിവസം മുമ്പ് കാര്യങ്ങളൊക്കെ ഇട്ടുണ്ട്. രാഷ്ട്രീയ താല്പര്യമൊന്നും മറ്റേ കാര്യങ്ങളൊന്നും ഞാൻ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല. അതെന്തെങ്കിലും ആയിക്കോട്ടെ, എന്തായാലും കുന്നോളായാലും കാട്ടകാമ്പാലായാലും കേരളമായാലും എന്തായാലും നമുക്ക് ഈ വക കാര്യങ്ങളൊക്കെ എന്ത് പ്രശ്നമെങ്കിലും വെടി വലിച്ച് കൊല്ലേണ്ട കേസാണെങ്കിൽ അവനെ വെടിവെച്ച് കൊല്ലനെ വേണം. ഇപ്പം നായയിലും ശരി ആരെയും ശരി, കാരണം ഒരു മനുഷ്യനെ ആണ് ഏറ്റവും കൂടുതൽ ഇപ്പോഴത്തെ കാലത്ത്. ഞാനൊരു മനുഷ്യനായി ആരല്ലേ സംസാരിക്കുന്നത്, എനിക്ക് നിങ്ങളോട് നിങ്ങൾക്ക് എനിക്കില്ലാത്ത സ്നേഹം നായ്ക്കളോടൊക്കെ ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ നായ്ക്കളെ സ്നേഹിക്കേണ്ടവർ നായ്ക്കളെ സ്നേഹിച്ചോ, കാരണം നമുക്ക് ഒരുപാട് പെറ്റ്സിനെ സ്നേഹിക്കുന്നവരുണ്ടാവും, പൂച്ചനെ സ്നേഹിക്കുന്നുണ്ടാവും, എലിയനെ സ്നേഹിക്കുന്നവരുണ്ടാവും. അവർക്ക് ഈ പറഞ്ഞ കാര്യമൊക്കെ അവരെ അമ്മേനെ പറഞ്ഞ പോലെയും മക്കളേനെ പറഞ്ഞ പോലെയും കാരണം എനിക്ക് അതിൻ്റെ വേദന മനസ്സിലാക്കാൻ പറ്റും, സ്നേഹിക്കുന്നതിൻ്ന്റെ വേദന. പക്ഷേ ഞാൻ അങ്ങനെയല്ല, പക്ഷേ ഞാൻ പറയണമെന്ന് പറഞ്ഞൊക്കെ ഇപ്പോൾ നമ്മുടെ കുട്ടികൾക്കും മറ്റൊരാൾക്കും ഇതുപോലത്തെ ഒരു അവസ്ഥ, പേള കണ്ട ഒരു അവസ്ഥ എന്നൊരു സിനിമ കണ്ടു, നമ്മുടെ ഒരു കലാഭവനയുടെ സിനിമ. പേരിൻ്റെ സിനിമയുടെ പേരും ഓർക്കുന്നില്ല. അപ്പോൾ ആ ഒരു ദാരുണമായിട്ടുള്ള അന്ത്യങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ, പ്രത്യേകിച്ച് വാക്സിനേഷൻ സൗകര്യങ്ങളൊക്കെ വളരെ കുറവും പിന്നെ അത് ചെയ്തവർക്ക് വീണ്ടും മരണം വരെ അനുഭവപ്പെട്ടു എന്നും പറയപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ യാഥാസ്ഥികത എനിക്ക് ഇതുവരായിട്ട് മനസ്സിലായിട്ടില്ല, അറിയില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ കടന്നു പോകുന്നത്. അപ്പോൾ ദയവായിട്ട് ഇതിനെ പറ്റിയിട്ട് എന്തെങ്കിലുമൊക്കെ ഗവൺമെൻറ്റിനും നാട്ടുകാർക്കൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ ഞാനും എൻ്റെതായ വഴിയിൽ ചെയ്യാം. അപ്പോൾ ഞാൻ കണ്ട റിയൽ ആയിട്ടുള്ള കാര്യങ്ങൾ, എൻ്റെ കൺമുമ്പിൽ കണ്ടിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളോട് പങ്കുവെച്ചു. എത്ര ആൾ ഇതുപോലെ പങ്കുവെക്കുന്നുള്ളതൊക്കെ അറിയില്ല. അപ്പോൾ ഇതുപോലെ തന്നെ ചെറുക്കലായാലും എവിടെയായാലും ഒരുപാട് പ്രശ്നങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുക. ഇപ്പോൾ കാട്ടകാമ്പാല അമ്പലത്തിൻ്റെ ഏരിയയിലും അമ്പലത്തിൻ്റെ പരിസരത്തും ഭക്തജനങ്ങൾക്ക് പോകുമ്പോൾ പ്രശ്നങ്ങൾ ഉള്ളതായിട്ട് പറയപ്പെടുന്നുണ്ട്. ഞാനിപ്പോൾ ആ വഴിക്ക് അങ്ങനെ പോകാത്ത കാരണം, വളരെ അപൂർവമായിട്ട് പോകണമെന്ന് എനിക്ക് അനുഭവപ്പെട്ടിട്ടില്ല. അങ്ങനെ ഒത്തിരി കൂട്ടുകാർ പറയുന്ന ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒറ്റപ്പെട്ട് കിടക്കുന്ന പാടങ്ങളല്ലേ, അതും എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. അത് വെച്ചിട്ട് ഞാനും ഇറച്ചി കടിക്കുന്ന ആൾ, ഇറച്ചി കച്ചവടക്കാരെ എങ്ങോട്ടേക്ക് യാതൊരു ദേഷ്യവും ഇല്ല കേട്ടോ. ഈ ഇറച്ചി കച്ചവടക്കാരും മറ്റുള്ള മീനിൻ്റെ കാര്യങ്ങളൊക്കെ ഈ ഒരുപാട് ഈ അതായത് മത്സ്യങ്ങളുടെയും മാംസങ്ങളുടെയും വേസ്റ്റ് ഒരുപാട് ഡബ് ചെയ്യുന്നത് ആരാണോ അവരൊക്കെ കൊടുത്തിട്ട് ഈ പാടത്തൊക്കെ ഡബ് ചെയ്യണമെന്നാണ് ഞാൻ അറിഞ്ഞതും. ഈ പാടങ്ങളിൽ പോയി അതിൻ്റെ രൂക്ഷിതമായ മണങ്ങളുണ്ട്. ദയവായിട്ടൊന്നും ചെയ്യല്ലേ, നിങ്ങൾക്ക് ഇതിൻ്റേതായിട്ടുള്ള വരുമാനവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളെ ഡബ് ചെയ്യാനുള്ള ഒരു സൗകര്യം വേറെ ഉണ്ടാക്കുക. അപ്പോൾ അതുപോലെ ഈ പാടങ്ങളിലും മറ്റുള്ള കാര്യങ്ങളിലൊക്കെ ഈ ചുറ്റത്ത് പാടം, ഞങ്ങളുടെ അടുത്തുള്ള ഒരു ചുറ്റത്ത് പാടുണ്ട്, പഴഞ്ഞപ്പള്ളി മുത്തപ്പൻ്റെ തിരുനടയിൽ നിന്ന് നേരെ അങ്ങോട്ട് കാട്ടാമ്പാല അമ്പലത്തേക്ക് അതായത് ഇറങ്ങിപ്പോണ സ്ഥലത്ത് ഒരു നേരെ ഒരു വഴിയുണ്ട്. അവിടേക്ക് പോണ സ്ഥലത്ത് എന്തോ ഒരു നായ്ക്കളാണെന്ന് അറിയാം, നിങ്ങൾക്കൊക്കെ ചിന്തിക്കാൻ പോലും പറ്റില്ല. എപ്പോഴും വീട്ടിലിരിക്കാൻ ഇടയ്ക്ക് പുറത്തൊക്കെ ഇറങ്ങി നോക്കണം, അപ്പോഴാണ് നാടിന് നാടിൻ്റെ അവസ്ഥ അറിയുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടിയിട്ട് ഇവിടുത്തെ തീക്ഷ്ണമായ അനുഭവങ്ങൾ പങ്കുവെച്ചുകൊണ്ട് ഇതിൽ സത്യാവസ്ഥ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഇതിൽ ആർക്കെങ്കിലും വിഷമം കാര്യങ്ങളുണ്ടായതിൽ ഉണ്ടായിരുന്നെങ്കിൽ ഞാനതിൽ ഉത്തരവാദിയില്ല. കാരണം ഞാൻ ആരെയും മുറിവേൽപ്പിക്കാനായിട്ട് മനഃപൂർവ്വമായിട്ടൊരു കാര്യം പറഞ്ഞിട്ടില്ല. ഇപ്പോൾ നിലവിലും നാട്ടിൽ നടക്കുന്നതും ഞാൻ കണ്ടെത്തിയതായിട്ടുള്ള സത്യങ്ങളും കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇനിയും ഇതുപോലുള്ള കാര്യങ്ങളായിട്ട് ഞാൻ വീഡിയോ ആയിട്ട് വരുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.